തണുപ്പ് കാലത്തും മഴക്കാലത്തൊക്കെ നല്ല ചൂടുള്ള സൂപ്പ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രഞ്ചി വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ആദ്യം ഒരു പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ നെയ്യിലൊക്കെ ഉണ്ടാക്കുമ്പോഴോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നെയ്യോ സൂപ്പിലൊന്ന് ചിന്തിക്കേണ്ട, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റാണ്. ആക്ച്വലി ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലൊരു പ്രത്യേക ടേസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗീയിലോ ബട്ടറിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടും. ഒലിവ് ഓയിലൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഒലിവ് ഓയിലൊക്കെ ആക്കുമ്പോഴും. എനിവേ അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു ടീസ്പൂൺ ജീരകം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്നതായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം വെളുത്തുള്ളിയാണ് നന്നായിട്ട് പൊടിയായി എരിഞ്ഞ വെളുത്തുള്ളി, അതുപോലെ ഒരു ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കുക. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാബേജ്, അതുപോലെ കോൺ, കോളിഫ്ലവർ, പച്ചമുളക് ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ളതനുസരിച്ചിട്ടുള്ള ബ്രൊക്കോളി അല്ലെങ്കിൽ ഉള്ളിത്തണ്ട്, സ്പിനാച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഈവൻ മേത്തി ചേർക്കുന്നതും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാക്കും. ഇനി ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള സൂപ്പ് തന്നെ ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിനാവശ്യമുള്ള ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി ഒരു ഇത്തിരി ഒന്ന് അധികമായിട്ടിരിക്കട്ടെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റി ഓവർ കുക്ക് ആവരുത്, ഹാഫ് കുക്ക്ഡ് മാത്രമായിരിക്കണം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനം റെഡിയാക്കാം. അത് റാഗിയാണ്. റാഗി പൊടി വെച്ചിട്ടാണ് നമ്മൾ റാഗി സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ഈ വെജിറ്റബിൾസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം അതുപോലെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നേരത്തെ വെജിറ്റബിൾസിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ചേർക്കാം. റാഗിപ്പൊടി ഡയറക്റ്റ് ആയിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് റാഗിപ്പൊടി ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കുമ്പം പെട്ടെന്ന് ശരിക്കും ഇളക്കി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. അത് ഒഴിവാക്കാനാണ് നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ആദ്യം റാഗി മിക്സ് ചെയ്ത് വെച്ചത്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ചേർക്കുമ്പോൾ അങ്ങനെ കട്ട കിട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ആർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തിളച്ച് അപ്പോൾ ഒന്ന് കുറുകി വരാൻ തുടങ്ങും. ഒരുപാട് കുറുകെ നല്ല കൺസിസ്റ്റൻസി അങ്ങനെ കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ദൈ ഒരു കൺസിസ്റ്റൻസിൻ്റെ ധാരാളമാണ്. എനിക്കിങ്ങനെയാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. വലിയ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകൾ ചേർത്തിട്ട് കഴിക്കാം. ഇനി സോസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ്. സോസ് ചേർക്കാതെയാണ് കൂടുതൽ ഹെൽത്തി. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.